എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു സിമ്പിൾ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ യോക്ക് കട്ട് ചെയ്യാം. ഇതൊരു 10 വയസ്സുള്ള കുട്ടിക്കുള്ളതാണ്. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത് 10.5 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് തയ്യത്തുമ്പം കൂടി ചേർത്തിട്ട് 11.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഷോൾഡർ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതേ 5.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ലൈൻ വരയ്ക്കുക. ആം ഹോൾ 5.5 തന്നെ മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 27 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 1/4 6 1/4 വരും. നമുക്ക് 1 ഇഞ്ച് ലൂസിന് കൊടുക്കാം. ഒരു 1.5 ഇഞ്ച് തയ്യത്തൊമ്പ് കൊടുക്കാം. ഇവിടെ വന്നിട്ട് വേസ്റ്റ് വന്നിട്ട് 26 ഇഞ്ചാണ്. അപ്പോൾ 6.5 ഇഞ്ച് ഇവിടെ, അതേപോലെ 1 ഇഞ്ച് ലൂസ്, 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇനി ഇവിടെ ആം ഹോൾ വരയ്ക്കാം. ആം ഹോൾ 6.5 ഇഞ്ചാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ അല്പം കുറയ്ക്കാം. ഇതേപോലെ ഒരു 1/4 ഇഞ്ച് കുറച്ചെടുക്കാം. നെക്ക് ഒരല്പം വൈഡ് കൂടുതൽ വയ്ക്കാം. നെക്ക് വിടുത്ത് ഒരു 3 ഇഞ്ച് വയ്ക്കാം. ഇറക്കും അതേപോലെ 3 ഇഞ്ച് കൊടുക്കാം. ബാക്ക് നെക്ക് 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പം ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ലൈനിങ് ഇതേപോലെ ബാക്ക് നെക്ക് വെച്ച് കട്ട് ചെയ്യാം. ഫ്രണ്ട് നെക്ക് പിന്നീട് കട്ട് ചെയ്യാം. ഇവിടെ കുറച്ച് പീസ് ജോയിൻ്റ് ചെയ്യാണ്ട് ജോയിൻ്റ് ചെയ്യാം. ഇവിടെ ഒരല്പം ഇതുപോലെ വെട്ടി മാറ്റാം. ഇനി ഇതിലേക്കുള്ള ബോട്ടം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇറക്കം 31 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ യോക്ക് 10.5 ഇഞ്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 31, 32 ഇഞ്ചുണ്ട്. 1/2 ഇഞ്ച് ഇവിടെ മടക്കിയടിക്കാൽ മതി. വീതി വന്നിട്ട് 35 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള സ്ലീവ് കട്ട് ചെയ്യാം. ഇതിലേക്കുള്ള സ്ലീവ് വന്നിട്ട് ഫുൾ സർക്കിളാണ്. രീതിയിൽ 14 ഇഞ്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടും 14 തന്നെ വയ്ക്കാം. ഇനി ഇത് 14 ഇഞ്ചിൽ കട്ട് ചെയ്യാം. അതിനുശേഷം ഇതേപോലെ മടക്കുക. എന്നിട്ട് ഈ 7 ഇഞ്ച് റൗണ്ടിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ കട്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിവർത്തി വയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആം ഹോൾ വേണ്ടത് 6.5, അതായത് 13 ഇഞ്ചാണ്. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3.25 ഇഞ്ച് കിട്ടും. അതിവിടെ മാർക്ക് ചെയ്യുക. അതിൻ്റെ പകുതി 1.5 പോയിൻറ്റും ഇവിടെ മാർക്ക് ചെയ്യുക. ഇത് ഒരു സൈഡിലേക്കാണ്. എന്നിട്ട് ഈ 1.5 പോയിൻറ്റും വെച്ചിട്ട് ഇത് റൗണ്ട് ആക്കി എടുക്കുക.
ഇതേപോലെ റൗണ്ട് ആക്കി എടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് 6 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ യോക്ക് റെഡിയാക്കാം. അപ്പോൾ ഈ ലൈനിങ്ങും ഈ ക്ലോത്തും കൂടെ ഒന്ന് ചേർത്തടിക്കാം. അപ്പോൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ചേർത്തടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഷോൾഡർ ജോയിൻ്റ് ചെയ്തിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാം. ഇവിടെ നമുക്ക് ചെറുതായിട്ടൊരു ഓപ്പൺ കൊടുക്കാം. അപ്പോൾ ഇതേപോലെ 2.5 ഇഞ്ച് വീതിയിൽ ഒരു തുണി എടുക്കുക. നീളം ഒരു 4 ഇഞ്ച് വയ്ക്കാം. ഇതേപോലെ നല്ല വശത്ത് നിന്ന് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കുക. വെച്ചിട്ട് ഈ എഡ്ജ് കൂടെ ഒരു തൈലിടാം. ഇനി ഇതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒരു തൈലും കൂടി ഇടാം. ഇതേപോലെ തയ്ച്ചെടുക്കുക. ഇനി നമുക്കിതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാം. നമുക്ക് ഇതേപോലെ 1 ഇഞ്ച് വലുപ്പത്തിൽ ക്രോസ് പീസ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ തയ്ക്കുക. അതിനുശേഷം ഈ ബെൻഡ് ഉള്ളിടത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടുക. ഇനി ഇതിങ്ങനെ മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് ഇതിന് മേലെ ഒരു തൈലിടുക. അതിനുശേഷം ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് മുകളിൽ കൂടെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ക്കുക. ഇനി ഇതിൻ്റെ സ്കർട്ട് അടിക്കാം. ആദ്യം നമുക്ക് ലൈനിങ്ങും ഈ മെയിൻ ക്ലോത്തും കൂടെ ചേർത്തൊന്ന് അടിക്കാം. അപ്പോൾ ഇതേപോലെ ലൈനിങ്ങും ഇതും കൂടെ ചേർത്ത് അടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ചെറിയ ചെറിയ പ്ലേറ്റാണ് ഇടുന്നത്. അപ്പോൾ ഇതേപോലെ ഞെറിയിട്ട് എടുത്തിട്ടുണ്ട് 2 സൈഡിലും. ഇനി വന്നിട്ട് ഇപ്പോൾ വേസ്റ്റ് നമ്മൾ 6.5 ഇഞ്ചും 1/2 ഇഞ്ച് അല്ല 1 ഇഞ്ച് ലൂസ് ഇട്ടിരുന്നു. നമുക്ക് 1/2 ഇഞ്ച് ലൂസ് ഇട്ടാൽ മതി. 7 ഇഞ്ച് ഇട്ടാൽ മതി. അപ്പോൾ ഇതേപോലെ 7 ഇഞ്ചിലൊരു മാർക്കിടുക, അതായത് 14 ഇഞ്ച്. ഇവിടെ ഒരു സെൻറ്ററിലൊരു മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ടിത് നമുക്കൊരു 1/2 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ 2 സൈഡും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് തയ്ക്കണമെങ്കിൽ സൈഡ് ജോയിൻ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഇതേപോലെ 2 സ്ട്രാപ്പ് അടിച്ചെടുക്കുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് വീതിയും ഇവിടെ ഒരു 1 ഇഞ്ച് വീതിയും വെച്ചാൽ മതി. നീളം ഒരു 20 ഇഞ്ച് നീളം മതി. എന്നിട്ട് ഈ സൈഡിൽ ഇവിടെ ഒന്ന് അടിച്ച് പിടിപ്പിക്കുക. ബാക്കിൽ ഫ്രണ്ടിൽ എവിടെ വേണമെങ്കിലും അടിക്കാം. നമുക്കതിൻ്റെ സൈഡ് ജോയിൻ്റ് ചെയ്യാം. 1/2 ഇഞ്ചാണ് തയ്യത്തുമ്പ് ഇട്ടിരിക്കുന്നത്. ഇതുവരേക്കും നമ്മൾ 1/2 ഇഞ്ച് തന്നെ തയ്യത്തുമ്പ് ഇട്ടിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോട്ടം കൂടെ അടിച്ചിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ബോട്ടം ഒരു അരഞ്ച് വീതിയിൽ തയ്ച്ചാൽ മതി. ഇനി ഇതിലേക്കുള്ള സ്ലീവ് റെഡിയാക്കാം. സ്ലീവ് ഇതേപോലെ ഇവിടെയും ഇത് താഴ്വശമാണ് വരിക. ഇവിടെ ഇവിടെ ഒരടയാളം ഇടുക. അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഒന്ന് മടക്കിയടിക്കാം. ആദ്യം ഒരു കാലിഞ്ചിൽ അടിക്കുക, അതിനുശേഷം വീണ്ടും അടിക്കുക. അപ്പോഴേ അത് റൗണ്ടിൽ ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ സൈഡ് അടിച്ചെടുക്കുക. അപ്പോൾ ഇൻ്റർലോക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ കയ്യിറക്കം കമ്മിയാവാതെ കിട്ടും. ഇനി ഇത് സ്ലീവിൽ അറ്റാച്ച് ചെയ്യാം. സ്ലീവ് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഈ ചോട്ടിൽ നമ്മൾ അടയാളപ്പെടുത്തിയത് ഇതിങ്ങനെ വയ്ക്കുക. അതിനുശേഷം അത് തിരിച്ചു വെച്ചിട്ട് റൗണ്ടിൽ അറ്റാച്ച് ചെയ്യുക. ഇനി അടുത്ത സ്ലീവ് ഇതേപോലെ അറ്റാച്ച് ചെയ്യാം. ഇനി ഇവിടെ ഒരു ഉക്കും ഒരു അയ്യും വെച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.